ഹലോ ഗൈസ്, അപ്പം നമ്മൾ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഓട്ടോറിക്ഷൻ്റെ കമ്പാരിസൺ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സി എൻ ജിയും അതുപോലെ തന്നെ ഡീസലും ആണത്. അപ്പോൾ ഈ രണ്ട് വണ്ടീൻ്റെ കുറിച്ചിട്ട് ഞാൻ കമ്പാരിസൺ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ തയ്യാറാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തുടക്കം എന്ന നിലക്ക് എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് കയറി ഒന്നുകൂടി. അപ്പോൾ വീഡിയോ തുടങ്ങാം. അപ്പോൾ നമുക്കിത് കമ്പയർ ചെയ്യാം. ഇത് രണ്ട് ഇത് പറഞ്ഞാൽ 2012 മോഡലും ഇത് 2022 മോഡലും 10 വർഷത്തിൻ്റെ ഡിഫറൻ്റ് ഉണ്ട്. പക്ഷേ അതിൻ്റെതായ മാറ്റങ്ങളല്ലാതെ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞുതരാം. ജസ്റ്റ് വണ്ടീൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 വർഷത്തെ ഡിഫറൻ്റ് ഉണ്ടായതുകൊണ്ട് ഈ ബൾബ് ലൈറ്റും കാര്യങ്ങളൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്. ആദ്യത്തെ ലൈറ്റ് ഇത് മാത്രമായിരുന്നു, പക്ഷേ ഇതിന് ഇത് ഷോ മാത്രമാണ്, ഇതിന് ബൾബും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ലൈറ്റ് ഇവിടെയാണ് വരുന്നത്. അതുപോലെ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇത് രണ്ടും ബജാജിൻ്റെ തന്നെയാണ് വണ്ടി. അപ്പോൾ B6 തന്നെയാണ് രണ്ട് വണ്ടിയും വരുന്നത്. പക്ഷേ ഇതിൻ്റെ മോഡലിൻ്റെ ഡേറ്റിന് താരീഖിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇതിൻ്റെ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫ്രെയിമിലാണ്, ഒറ്റ ഇതിലാണ്, ഇത് ഫുള്ള് ഗ്ലാസ്സാണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് ഇത് ഫൈബറും ഇത് ഗ്ലാസ്സുമാണ് വരുന്നത്. രണ്ട് സൈഡും ഫൈബറും ഇത് അങ്ങനെയുള്ള മോഡലാണ്. ഇത് പഴയ മോഡലായതുകൊണ്ടാണ്, അല്ലാതെ വേറെ ഡിഫറൻ്റ് ഒന്നുമില്ല. ഈ വണ്ടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ മൈലേജും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണല്ലോ. അപ്പോൾ മൈലേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ മൈലേജ് 30 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ 38-40 വരെ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 35 വരെയൊക്കെ കമ്പനി പറയുന്നുണ്ട്, ഇതൊരു 45 വരെയൊക്കെ കമ്പനി പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് കിട്ടുന്നത് നമ്മളെ റോഡിനൊക്കെ വെച്ചിട്ട് ഒരു 38-40 ആ ലെവലിലേ കിട്ടുന്നുള്ളൂ. അതുപോലെ ഇതൊരു 32-33-30 താഴെയൊക്കെ ആയിട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ പ്രത്യേകിച്ച് ഒരു ചില ഇതിൻ്റെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു 8,000-10,000 ഉള്ളിൽ ഓയിലും കാര്യങ്ങളൊക്കെ മാറ്റിയാൽ മതി. അതിനൊരു ചിലവ് ഒരു 1,000-1,200 അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് കുറഞ്ഞു വരും. ഇതെന്ന് പറഞ്ഞാൽ 5,000 ആകുമ്പോൾ തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് നോക്കണം എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഓയിൽ കട്ട് പിടിക്കത്ര അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇതിന് ഓയിൽ മാറ്റണം എന്ന് പറഞ്ഞാൽ 5,000 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ 6,000 ആകുമ്പോൾ ഇതിന് ഓയിൽ മാറ്റണം. അപ്പോഴും ഒരു 1,000-1,200 രൂപ ചിലവ് വരും. പിന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ചിലവ് വരും. ഞാനിതുവരെയും നമ്മൾ സർവീസൊക്കെ ചെയ്തത് ബജാജിൻ്റെ കമ്പനി തന്നെയാണ്, പോയിട്ട് തന്നെയാണ്, പുറത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇത് പുതിയതോ പഴയതുള്ള ഒരു ഡിഫറൻ്റ് ഉണ്ട്. പക്ഷേ ഇതേ സെയിമിലുള്ള വണ്ടിയാണെങ്കിൽ തന്നെ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇഞ്ചിനിലൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് ബജാജിൻ്റെ സി എൻജിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഇഞ്ചിന് പെട്രോളും സി എൻ ജി കൂടി കൂടിയ ഇഞ്ചിനാണ്. അത്ര വലിയ ഇഞ്ചിനൊന്നല്ല, ഒരു ചെറിയൊരു ഇഞ്ചിനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ പറയാനുണ്ടെങ്കിൽ കുറേ സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് B6 ആയതുകൊണ്ട് പുതിയ മോഡൽ ആയതുകൊണ്ട് ഇതിൽ ഫുള്ള് സെൻസറും കാര്യങ്ങളാണ്. കുറേ സ്ഥലത്തും വെള്ളം തട്ടിയാൽ പ്രശ്നമാണ്, ഏരിയകളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു വർഷത്തോളം ഇതിൻ്റെ സെൻസറും കാര്യങ്ങൾക്കൊക്കെ കംപ്ലയിൻറ്റ് വന്നാൽ കമ്പനി തന്നെ റീപ്ലേസ് ചെയ്ത് തരും. അതുകൊണ്ട് അതിന് ഒന്നും പേടിക്കേണ്ട, ഒരു വർഷം വരെ, അതിന് ശേഷം പിന്നെ നമ്മൾ നോക്കേണ്ടി വരും. ഇപ്പോൾ ഇതുവരെയും ഒരു സെൻസറായിട്ട് എനിക്ക് മാറ്റാൻ വന്നിട്ടുള്ളൂ, അത് കമ്പനി മാറ്റി തന്നും ചെയ്ത്. അതിന് 1,000 രൂപയാണ് അതിൻ്റെ ബോക്സുമേ ഞാൻ കണ്ടത് അന്ന് സർവീസ് ചെയ്യുന്ന സമയത്ത്. അതിൻ്റെ അതുപോലെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഡീസലിൻ്റെ വണ്ടിയാണ്. അതിൻ്റെ ഇഞ്ചിൻ എന്ന് പറഞ്ഞാൽ 2012 മോഡലത്തെ ഇഞ്ചിനാണ്. പക്ഷേ ഇതിന് കൂടുതലായിട്ട് എനിക്ക് ഇതിൻ്റെ ഇഞ്ചിൻ്റെ ഏത് കമ്പനി B6 ആണോ അങ്ങനെയുള്ള അതിൻ്റെ ഒരു ബേസിക് എനിക്ക് അറിയാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇഞ്ചിന്. അത്യാവശ്യം സാധനം ഉണ്ടായിരുന്നു, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇഞ്ചിനെ കുറിച്ച് ഇതിനെ കുറിച്ച് കൂടുതൽ പറയണമെന്ന് വെച്ചാൽ ഇത് സെൻസറും കാര്യങ്ങളൊന്നും അല്ല,
ഒരു നോർമലി സാധാരണ 2012 ആ പഴയ മോഡൽ വണ്ടിയാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഇതുണ്ട്. ഇഞ്ചിൻ അതൊക്കെ ഇനത് ഇഞ്ചിൻ ജസ്റ്റ് ഒന്ന് കണ്ടോൾ. നമ്മളിപ്പോൾ ഇനി വണ്ടിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളാണ് പറയുകയെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഗിയർ 4 എണ്ണമേ ഉള്ളൂ. അതേപോലെ സി എഞ്ചിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് 4 എണ്ണമേ ഉള്ളൂ ഗിയറും കാര്യങ്ങളും. പക്ഷേ ഇതിൻ്റെ ഇപ്പോൾ പുതിയ വെർഷൻ ഇതേ സെയിമിൽ 2022 2015-16 ആ ലെവൽ തുടങ്ങിയപ്പോൾ തന്നെ ഗിയർ 5 ആയിരിക്കണില്ലേ, ആ ഒരു മാറ്റം ഇതിന് വന്നിട്ടുണ്ട് ഡീസലിന്. പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കാനും കാര്യങ്ങളും കുറച്ച് ജെർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് അത്യാവശ്യം. ഇതെന്ന് പറയുമ്പോൾ സി എഞ്ചിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊന്നും ഇല്ല, ഏറെക്കുറൊക്കെ കുറവാണ്, സോഫ്റ്റാണ്, വണ്ടി സൗണ്ട് കുറവാണ്, യാത്ര ചെയ്യാൻ സുഖമാണ്, ആ ഒരു മെത്തേഡ് ഉണ്ട്. ഇതൊരു ജെർക്കിങ്ങും ഇതിൻ്റെ ഇഞ്ചിൻ്റെ ആ ഒരു കമ്പ്രസർ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രവർത്തന രീതി കൊണ്ടാണ് ആ സൗണ്ടും ജെർക്കിങ്ങും ഒക്കെ വരുന്നത്. ഇതിന് അങ്ങനത്തെ ഒരു ഇഞ്ചിൻ അല്ലാത്തത് കൊണ്ട് അതിൻ്റെതായ മാറ്റമുണ്ട്. നമുക്ക് ഇതിൻ്റെ വണ്ടിയിലേക്കൊന്ന് കിടക്കാം. അപ്പോൾ അതാണ് കഥ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വണ്ടി സാധാരണ വരയ്ക്ക് ആ അതിലുള്ള 4 ഗിയർ പോലെ തന്നെയാണ് ഇതിലും 4 ഗിയറുള്ളൂ. പിന്നെ റിവേഴ്സും കാര്യങ്ങളും ചെറിയൊരു മാറ്റമുണ്ട്. ഇതിൻ്റെ റിവേഴ്സിൻ്റെ ഗിയറും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സൈഡിലാണ് വരുന്നത്. അതുപോലെ മറ്റ് ഗിയറുകൾ കാര്യങ്ങളും ഇതിൽ പിന്നെ പഴയ വണ്ടി ആയതുകൊണ്ട് എന്താണ് നമ്മൾ കിക്കർ. അപ്പോൾ പഴയ പെട്രോൾ വണ്ടീൻ്റെ അതേ തന്നെ അതിൽ കൂടി ഒരു സി എൻ ജി ഇഞ്ചിന് കൂടിയും കയറ്റി കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ മാറ്റം. വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്താണ്, എല്ലാം കൊണ്ടും ഓക്കെയാണ്. പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ ഒറ്റയ്ക്കൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയണില്ല. അപ്പോൾ ആ വണ്ടി വണ്ടി കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഏറെക്കുറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കാഴ്ചപ്പാടല്ലേ സി എൻ ജി വണ്ടി എടുക്കണതാണ് ബെറ്റർ. പക്ഷേ മെയിൻ്റെനൻസ് എത്രത്തോളം വരും എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ വലിയ കുഴപ്പമൊന്നും കാണാനില്ല. ഇനി എത്ര കാലങ്ങൾ നീളുന്നതിനനുസരിച്ച് പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഇതിനാകെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, നമ്മൾ പെട്രോൾ ഗ്യാസ് കിട്ടാനുള്ള പമ്പുകൾ വളരെ കുറവാണ്, ആ ഒരു മൈനസ് മാത്രമേ ഉള്ളൂ എൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ കണ്ടിട്ട്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ടയർ സാധാരണ ഇത് എന്ന് വെച്ചാൽ ട്യൂബ്ലെസ് ആണ് വന്നിരുന്നത്. ഇപ്പം ഞാനിത് ട്യൂബിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പഴയ വണ്ടി എന്ന് പറഞ്ഞാൽ ട്യൂബാണ്, അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പിന്നെ അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു മൈനസായിട്ട് എനിക്ക് തോന്നണതെന്ന് വെച്ചാൽ, 3 കൊല്ലം കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡി ഇറക്കിയിട്ട് ഇതിൻ്റെ ഗ്യാസ് സിലിണ്ടർ സീൽ ചെയ്യണം, ആ ഒരു മൈനസാണ് അത്. ഞാൻ സമയമാകുമ്പോൾ അത് ഊരാതെ തന്നെ സീൽ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല, ടെക്നോളജീൻ്റെ വളർച്ചയാണ്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബോഡി ഊരേണ്ടി വരില്ല, അല്ലെങ്കിൽ അതൊരു മൈനസാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. 3 കൊല്ലം കഴിഞ്ഞാൽ ബോഡിയൊക്കെ എടുത്ത് ഇറക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണ് ടാസ്ക് തന്നെയാണ്, അതിനനുസരിച്ച് എത്ര പൈസ ഇറങ്ങുന്നൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതിലില്ല. പെട്രോൾ ഡീസൽ ഏത് നാട്ടിൽ പോയാലും ഡീസൽ കിട്ടും, അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം വണ്ടി കുലുക്കും കാര്യങ്ങളൊക്കെ കുറവാണ് പരമാവധി, എല്ലാം കൊണ്ടും ഓക്കെയാണ്. പക്ഷേ പമ്പും കാര്യങ്ങളൊന്നും വളരെ കുറവാണ്, അതുകൊണ്ട് അതിൻ്റെതായ ഒരു മൈനസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് പറയാനുള്ളത് വെച്ചാൽ ഇതിന് പെട്രോൾ ഉണ്ട്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല, കുടുങ്ങുന്നില്ല. കാരണം സി എൻ ജി പമ്പ് കുറവാണെങ്കിലും നമ്മൾ പെട്രോൾ എല്ലായിടത്തും ഉണ്ടാവും, ജസ്റ്റ് 2.5 ലിറ്ററോളം പെട്രോൾ ഇതിൽ കൊള്ളും. അപ്പോൾ ആ ഒരു ഇതിലുണ്ട് മെത്തേഡ് ഉണ്ട് ഇതിന്. അപ്പോൾ 2.5 ലിറ്റർ പെട്രോൾ അടിച്ചാൽ നമുക്ക് അടുത്ത പമ്പ്ക്ക് എത്തുന്ന വരെ പോകാനുള്ള വകുപ്പ് ഇതിലുണ്ട്, അതുകൊണ്ട് ഇത് കുടുങ്ങുന്നില്ല. ബട്ട് എപ്പോഴും നല്ലതാണ് ഇതിൽ പെട്രോൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇതിൽ ജസ്റ്റ് സി എൻ ജിയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിന് പെട്രോൾ ഒരു തുള്ളി തുള്ളിയിച്ച ഇതിലേക്ക് സി എൻ ജിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇതിൽ എപ്പോഴും പെട്രോൾ അത്യാവശ്യമാണ്. അപ്പോൾ പെട്രോൾ ഉണ്ട് എന്ന് വെച്ചിട്ട് പെട്ടെന്ന് പെട്രോൾ കഴിയുന്നില്ല, അതൊക്കെ കുറേ കാലം ഒരു 2-3 ആഴ്ചയൊക്കെ പെട്രോൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ. ഞാൻ പിന്നെ രാവിലെ ചെയ്യുമ്പോൾ ഓണാക്കുമ്പോൾ ഫസ്റ്റ് ടൈമിൽ ഒരു 1 കിലോമീറ്റർ പെട്രോൾ ഓടും, അങ്ങനെയാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇഞ്ചിൻ്റെ ലൈഫ് കിട്ടും. അപ്പോൾ അതുപോലത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുവന്നാൽ വണ്ടി ഒരു കുഴപ്പമൊന്നും കാണാനൊന്നുമില്ല, സ്മൂത്ത്നെസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ പെട്രോൾ പമ്പ് അങ്ങനെ നമ്മൾ കുടുങ്ങുന്നില്ല, പക്ഷേ പമ്പിനെ കുറിച്ചിട്ട് ഒരു മൈനസാണ്. ഇനി തലമുറയ്ക്ക് ഇനി മുന്നോട്ട് വരുന്ന സമയത്തോളം ഈ വണ്ടി കൂടുതലായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പമ്പുകളൊക്കെ നമ്മളെ എഴുത്തൊക്കെ വരും. അപ്പോൾ പമ്പുകളെ എഴുത്തുള്ളവർക്ക് ഇത് മേടിക്കുന്നത് ഉപകാരം തന്നെ നല്ലതാണ്, പമ്പുകളില്ലാത്തവരോട് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടില്ലേ ബാക്കിൽ രണ്ടും സൗണ്ടും കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിട്ട് കാണുന്നില്ലേ. ആക്സിഡൻറ്റ് കൂട്ടുന്ന സമയത്ത് ഇത് കുറച്ച് സൗണ്ട് ഉണ്ട് എന്നാലും എനിക്ക് തോന്നുന്നുണ്ട്, പക്ഷെ അതും അതിനെക്കാട്ടിയും സൗണ്ട് കൂടുതലാണ്. നോർമലായിട്ട് പോകുമ്പോൾ ഇതിന് സൗണ്ട് വളരെ കുറവാണ്. പിന്നെ ഇതിന് വെച്ചാൽ പുക കുറവാണ്, ഇതിന് പുക പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണ്ട, നിർബന്ധം ഇല്ല.
അതുപോലെ ഇതിന് പോകേണ്ട സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് നമ്മൾ ഡിഫറൻറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻഷുറൻസും റേറ്റും കാര്യങ്ങൾക്കൊക്കെ പറയുകയാണെങ്കിൽ ഇത് 265 rupees വരുന്നുണ്ട്. ആ അതേ 2022 മോഡലാണെന്നുണ്ടെങ്കിൽ ഇത് 260 ആ ലെവലിൽ 61-62 rupees ഇതിനും വരുന്നുണ്ട്. ബട്ട് അത്ര റേറ്റിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ, 3000-4000 rupees ഡിഫറൻറ്റേ ഉള്ളൂ, മാറ്റങ്ങളേ ഉള്ളൂ. അതൊക്കെയാണ് ഇതിൻ്റെ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.